ഹലോ ഹലോ കാണാമോ നിനക്ക് കാണത്തില്ല ദേ എന്തോ റേഞ്ച് കുറവാണ് നീ നോർമൽ കൂൾ ആ ഹലോ ഇപ്പോ കാണാം ഇപ്പോ കാണാം ഏട്ടൻ ഇത് എവിടെയാ ഞാൻ എത്ര തവണ വിളിച്ചു ആ ഒന്നാമത് ഇവിടെ റേഞ്ച് ഇല്ലാത്തതാണ് ഞാൻ വീട്ടിലല്ല അതെ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഞാൻ വീട്ടിൽ നിന്നപ്പോ നിമ്മി വിളിച്ചു നിമ്മി വിളിച്ചിട്ട് പറഞ്ഞ് അമ്മായി ബി പി കൂടി തലയിറങ്ങി വീണ് വീണപ്പം തല കസേരയിലിടിച്ച് അവിടെ ചെറിയൊരു ഇതായിട്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു അപ്പൊ വിനയാണെങ്കിൽ തിരുവനന്തപുരം പോയിക്കുക അപ്പൊ അതാണ് നീ വിളിച്ചിട്ട് എടുക്കായിരുന്നു അതിനിടയ്ക്ക് ഫോണും പോയി പോയി പിന്നെ കാറിൽ ചാർജ് ചെയ്തിട്ട് വേണം ഫോൺ എന്നിട്ട് അമ്മായിക്ക് എങ്ങനെയുണ്ട് ഡോക്ടറിനെ കണ്ടോ എന്നെ പറഞ്ഞേ ആ കുഴപ്പമില്ല അതേപ്പം ഡോക്ടർ വന്നിട്ടുണ്ട് അപ്പം നോക്കുന്നു വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു പിന്നെ ബ്ലഡ് വേണം എന്ന് പറഞ്ഞു അപ്പം എന്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഞാൻ കൊടുത്ത് ആണോ ആ ഇന്ന് പോക്ക് ഉണ്ടാവും എന്നറിയില്ല ഡിസ്ചാർജ് അപ്പം വിനയ ഞാൻ വിളിച്ചു അപ്പൊ അവൻ തിരുവനന്തപുരത്തുണ്ട് അപ്പൊ അവൻ ഇപ്പൊ ഒരു ഉച്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു അമ്മയോട് പറഞ്ഞു എന്നിട്ടോ അമ്മ വന്നോ ഏയ് അമ്മയെ വിളിച്ചൊന്നുമില്ല ഇനി അമ്മേനെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞാൻ കുഴപ്പമില്ല ഞാൻ തൽക്കാലം ഇവിടെ നിന്നോളാം ഇനി അമ്മ വെറുതെ ഇവിടെ വന്ന് നിൽക്കണ്ട നിമ്മിയുടെ കൂടെ ആരുണ്ട് ഏട്ടാ അമ്മായി അമ്മാവനെ വല്ലതും വന്നോ ആ നിമ്മിയാ അവള് ഒറ്റയ്ക്കല്ലേ ഉള്ളു അവിടെ നൈറ്റ് കിടക്കുന്നു അവളവിടെ അപ്പുറത്താ ചേച്ചിമാരൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല അപ്പൊ ഇവിടത്തെ സംബന്ധം ഞാൻ നോക്കിട്ടു ഞാൻ നിന്നെ വിളി നീ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ ആ ഞാൻ ചോറുണ്ട് ആ കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ നല്ല കെയർ ചെയ്ത് നിൽക്കണം ആ ഞാൻ നിന്നെ വിളിക്കാം കേട്ടോ ഞാൻ എന്നാ വൈകിട്ട് വീടെത്തിയിട്ട് വിളിക്കാം ഞാൻ എന്താ നോക്കിട്ടു കേട്ടോ ശരി വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയല്ല ഞാൻ അങ്ങോട്ട് വൈകിട്ട് എത്തിയിട്ട് വിളിക്കാം കേട്ടോ വീട്ടിൽ ഏട്ടന് ആകെ ടയേർഡായിട്ടാ ഇരിക്കുന്നത് എന്ത് പറ്റിയേട്ടാ മടുത്തോ ഇത് എവിടെ ഇരിക്കുന്നേ നിലത്താണോ ആ മടുത്തന്നേ നിലത്തായിരിക്കുന്നു ഹോസ്പിറ്റലിൽ പോയിന്റ് ക്ഷീണാണോ ഹോസ്പിറ്റലിൽ പോയിന്റ് ക്ഷീണമൊന്നുമില്ല ഹോസ്പിറ്റലിൽ എന്താ വലിയ പരിപാടി ഒന്നുമില്ലായിരുന്നു അപ്പൊ ഞാൻ വിനയുടെ അടുത്ത് പറഞ്ഞ് അവൻ ഉച്ചകഴിഞ്ഞ് വന്നായിരുന്നു അപ്പൊ തിരുവനന്തപുരത്ത് എന്തോ വർക്കിനുണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞ് സാരമില്ലെന്ന് പറഞ്ഞാൽ വന്ന് അമ്മയ്ക്ക് കുഴപ്പമില്ല രണ്ടു ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിരിക്കും അതല്ല വിഷയം ഞാൻ അത് കഴിഞ്ഞ് ഓഫീസിൽ പോയി ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെയാണ് ഒരു ലോഡ് വർക്കും എൻ്റെ ഇടയ്ക്ക് വേറൊരു ഉടായ്പ പരിപാടി എന്നാറ്റി ആ രശ്മി ഇല്ലേ നമ്മുടെ ഓഫീസില് അവള് കഴിഞ്ഞ ദിവസം എന്നോട് ഇതുപോലെ സാലറി അഡ്വാൻസ് ആയിട്ട് തരുമെന്ന് ചോദിച്ചു എന്തോ വീട്ടിലെന്തോ ആവശ്യമുണ്ട് ഹസ്ബൻഡ് എന്തോ ആവശ്യമുണ്ട് എന്തോ കൊടുക്കുമോന്ന് ചോദിച്ചു അതൊന്നും ആവശ്യക്കാരല്ലേ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല അപ്പൊ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നപ്പം ഒരു നമ്പറിൽ നിന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം കോൾ വന്നു ഞാനത് അമ്മയായിട്ട് നിന്നുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ വൈകുന്നേരം ഞാൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം എടുത്ത ഉടനെ താൻ ആരോടോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോള് ഞാൻ കട്ട് ചെയ്തു ആ വിളിച്ച ആള് ഓഫീസിലോട്ട് വന്നു ആരാന്നറിയോ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് സാലറി സാധാരണ ഒന്നാം തീയതിയിലാണ് കൊടുക്കുന്നത് എന്തിനാണ് അവക്ക് നേരത്തെ നിങ്ങൾ സാലറി കൊടുത്തത് നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം അവൾ ഇങ്ങോട്ട് വരുന്നത് ജോലി ചെയ്യാൻ വേണ്ടി തന്നെയാണോ എന്നാ പറഞ്ഞ ഒരുമാതിരി സീൻ ഒരുമാതിരി വൃത്തിയായിട്ട് ഈ ഊള സൈക്കോ പോലത്തെ ഒരു ഭർത്താവ് അവരുടെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാ ആവശ്യം കൊടുത്തത് എന്നിട്ട് കൊടുത്താൽ നമ്മള് പഴികേക്കേണ്ട അവസ്ഥ ദൈവമേ എന്നിട്ട് ആ എന്നിട്ട് കേക്ക് അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് അറിയണം അവള് ഒരുമാതിരി സംശയത്തിന്റെ രീതിയിൽ പുള്ളി സംസാരിക്കും ഞാൻ പറഞ്ഞ എനിക്ക് ഇവിടെ ആരും ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എനിക്ക് നിങ്ങളുടെ ഭാര്യ തന്നെ ഇവിടെ ജോലി ചെയ്യണം നിർബന്ധമൊന്നുമില്ല എനിക്ക് ഒരുപാട് സ്റ്റാഫുകൾ കിട്ടും നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ വിടാതിരിക്കുക എൻ്റെ ഭാര്യ അല്ലല്ലോ നിങ്ങളുടെ ഭാര്യയല്ലേ നിങ്ങൾ പറഞ്ഞ് നിർത്തുക അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല ആര് പറഞ്ഞു വരണ്ടെന്നൊന്നും അവർക്ക് ഇഷ്ടമുണ്ട് വരട്ടെ അവർ റിസൈൻ ചെയ്യണ വേറെ ആൾക്കാരെ നമ്മൾ ജോലിക്കെടുക്കും ലാസ്റ്റ് എന്താണെന്നറിയോ ലാസ്റ്റ് ഈ പെണ്ണ് തന്നിട്ട് പുള്ളി എടുത്തുണ്ട് ചേട്ടാ സാറിനോട് ചോദിച്ചിട്ട് സാറ് തന്ന എമൗണ്ടാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ അമ്മയ്ക്ക് എന്തൊക്കെയാ പറഞ്ഞേ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇച്ചറ ഇച്ചറ പറഞ്ഞിട്ട് ലാസ്റ്റ് പുള്ളി എൻ്റെ അടുത്ത് അയ്യോ സോറി കേട്ടോ സാറെ ക്ഷമിക്കണം അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി സൈക്കോ ഭർത്താവ് അവരുടെ ആവശ്യത്തിനുണ്ട് നമ്മള് ക്യാഷ് അഡ്വാൻസ് കൊടുത്തിട്ട് ചോദിക്കുക നിങ്ങൾ അമ്മ എന്താടോ എന്തിനാ കാശ് കൊടുത്തത് എന്നെ ഇടയ്ക്ക് ഇരുമാനുള്ളൂ എനിക്ക് ഭയങ്കര വിശപ്പും ഉറക്കവും വരുന്നു ഏ ആ വരുന്നു അമ്മയാണോ കഴിക്കാൻ അമ്മ എന്നാ കഴിച്ചിട്ട് കിടക്കുക കുളിച്ചിട്ട് പോയി കഴിക്കേട്ടാ എന്നിട്ട് കിടക്ക കുളിക്ക
അടുത്ത നെരുമാരി ഊള ദിവസം കുളിക്കാതെ കഴിക്കാൻ പാടില്ലെന്നല്ലേ? ഞാൻ അല്ലെങ്കിലും ഒരു ദിവസം തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ കുളിക്കുന്ന എന്നെന്തോ ഒരു ഹോസ്പിറ്റലൊക്കെ പോയതല്ലേ ഏട്ടാ, കുളിക്കാതെ കിടക്കാതെ. ആ ഹോസ്പിറ്റലൊക്കെ പോയതാണല്ലോ അല്ലേ. ശരിയാ, ഞാൻ കുളിച്ചിട്ട് പോയി കഴിക്കാം. നീ കഴിച്ചാ? ഞാൻ നേരത്തെ കഴിച്ചു. നല്ല ഭക്ഷണം കഴിക്കുകയാണല്ലേ ഇപ്പോ കള്ളി. ഞാൻ ചിപ്പോ വന്ന കഴിക്കണം കേട്ടോ, വയറിറച്ചി കഴിക്കണം കേട്ടോ. കുഞ്ഞ് അച്ഛന്റെ സൗണ്ട് കിട്ടിയാ. ബഹളം ഉണ്ടോ ഇപ്പൊ? ഭയങ്കര ചാട്ട ഇപ്പൊ ദേ കിടന്ന്. എന്നാണോ? എന്നാ പറ്റുന്നില്ല പോയി, എന്താ കുളിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് കിടക്കാൻ പോവാ. നീ നേരത്തെ കിടക്കണം കേട്ടോ. ഞാൻ കിടന്നോളാം. ഞാൻ വിളിക്കാം. മടുപ്പാന്നേ. ഹലോ അവിനെ, പറയടാ. അമ്മായിക്കോ? എന്ത് സംസാരിക്കാൻ? ആ കൊടുക്ക്. ഹലോ അമ്മായി, എന്താ എന്താ വിശേഷം, എങ്ങനെയുണ്ട് ഇപ്പോൾ? ആ കുറവുണ്ട് മോനെ. എന്താ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ പതിവില്ലാതെ? മോൻ എന്നോട് ക്ഷമിക്കില്ലേ? ക്ഷമിക്കാനോ, എന്തു പറ്റി? അത് പിന്നെ മോനെ, ഞാൻ മോനെ സ്മിതി ഒരുപാട് കുത്തുവാക്ക് പറഞ്ഞ് നോവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനൊക്കെ ഈ അമ്മായി മാപ്പ് ചോദിക്കുന്നത് കേട്ടോ. സ്മിത മോൾ ആശുപത്രി കിടന്നപ്പോൾ പോലും ഞാൻ നിങ്ങളെ വിട്ടില്ല. ആ സമയത്ത് പോലും മോനെ ഞാൻ ഒരുപാട് ഒരുപാട് വിഷമിപ്പിച്ചു. ഒത്തിരി കുത്തുവാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ഈ അമ്മായിക്ക് മാപ്പ് തരണം. എൻ്റെ പൊന്നമ്മയെ അതൊന്നും വലിയ സീരിയസ് ആക്കണ്ട, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഞങ്ങൾ വലിയ കാര്യമായിട്ട് എടുത്തിട്ടുമില്ല. ഞാൻ വിശ്വസിച്ചോട്ടെ? എന്നാലും ഞാൻ ആശുപത്രി കിടന്നപ്പോ നീ ഓടി എത്തിയില്ലേ, എനിക്ക് ആവശ്യമുള്ള ബ്ലഡ് വരെ നീ തന്നില്ലേ. അതൊക്കെ പോട്ടെ അമ്മായി, അല്ലെങ്കിൽ ഞങ്ങൾ അമ്മായി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഈ ഒരു വിവരമില്ലാത്ത കുട്ടി പറയുന്നതായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളൂ. ഇപ്പഴാ മോനെ ഈ അമ്മായിക്ക് ആശ്വാസമായത്. പിന്നെന്താ വിശേഷം? എന്നെ വിശേഷം? ആ ഫുഡൊക്കെ കഴിച്ചോ? ആ ഫുഡൊക്കെ കഴിച്ചു മോനെ. മോൻ കഴിച്ചോ? അമ്മായി എങ്ങനെയും ഞാൻ വിളിക്കാം കേട്ടോ, എനിക്കൊരു കോള് വരുന്നു, എനിക്ക് അത് ആരാന്നറിയില്ല, ഞാൻ വിളിക്കാം കേട്ടോ. ആ ശരി മോനെ. ഹലോ, ആ ദിവ്യയാണോ മോളെ? പറ, എന്തുണ്ട്, സുഖാണോ? ആ അച്ഛനെ അമ്മയ്ക്ക് എന്തി, പഠിക്കുന്നുണ്ടോ നീ? കല്യാണമായോ? അതിന് മോക്കാനുള്ള പ്രായമൊക്കെ ആയോ? ആ പയ്യൻ എന്ത് ചെയ്യുന്നു, മെടുക്കനാണോ? ആ എപ്പോഴാ എൻഗേജ്മെന്റ്? ഓ അടുത്ത് അടുക്കാറായല്ലോ. ആ സ്മിതേച്ചിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു, അവളിപ്പം 7 മാസം കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ആ അപ്പം ഏട്ടൻ്റെ വിധ എല്ലാവിധ അനുഗ്രഹം ഉണ്ടായിരിക്കുമോ? ഓ പിന്നെ ഇപ്പോഴത്തെ കാലം ഒരു ഒത്തിരി ആൾക്കാരെ അടുപ്പിക്കരുതെന്ന്, ഒരു 100-100 ആൾക്കാരിൽ കൂടുതലുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ അറിയും കേട്ടോ. ഓക്കെ മോളെ, എന്തായാലും ഏട്ടനെത്താട്ടോ. ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എന്തായാലും നമുക്ക് ഈ കല്യാണം അടിപൊളിയാക്കിയേക്കാം. ഓ ഞാൻ എന്നാൽ വരാട്ടോ. ഓ ശരി, ഓക്കെ. ആ ഞാൻ സ്മിതേച്ചിട്ട് പറഞ്ഞോളാം. ശരി മോളെ. ആ നീ എന്തെടുക്ക, ടി വി ആണോയായിരുന്നു അല്ലാണോ ഏട്ടൻ പോവാറായില്ലേ? അതെ ഇപ്പോൾ പോകണം, ഫോൺ ചാർജ് ഇല്ലായിരുന്നു, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം, ഇപ്പം വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് ഇടയ്ക്ക് ഒരു ചെറിയ രീതിയിലുള്ളൊരു സംസാരമൊക്കെ സംസാരിച്ചല്ലോ, നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള, അപ്പോൾ അതിന് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞൊന്ന് പോകാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ദൈവമേ അതിനെ പറ്റി പെട്ടെന്ന്. ആ എന്താണെന്നറിയില്ല, പിന്നെ എല്ലാവർക്കും കുറച്ച് സമയമൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിയൊക്കെ തോന്നില്ല, അങ്ങനെ തോന്നിയതായിരിക്കും. ആ പിന്നെ അമ്മായി വിളിച്ചോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കാവ്യയുടെ അനിയത്തില് ദിവ്യ, ദിവ്യ അവളുടെ കല്യാണം ഉറപ്പിച്ച്, അപ്പം സ്മിതേച്ചിയുടെ ഒക്കെ അടുത്ത് പറയണം നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ
എന്താ 7 മാസം പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എന്തായാലും നടത്തി കൊടുക്കണം, കാരണം അവളെൻ്റെ അനിയത്തിയല്ലേ അല്ലേ. പിന്നെ തീർച്ചയായിട്ടും. എന്തായാലും കുഴപ്പമില്ലല്ലോ നിനക്ക്? എന്ത് ചോദ്യമായിട്ടാ, എനിക്ക് എന്ത് കുഴപ്പം, എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അല്ല എന്തായാലും കവിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും എന്തായാലും നമ്മളൊന്ന് അംഗീകരിച്ചുള്ളൂ, കാരണം അന്ന് ആ നിമ്മി പോയി അങ്ങനെ സംസാരിച്ചതുകൊണ്ട് എന്താ എല്ലാവരും ഓർമ്മ പോലെ. അപ്പോൾ എന്തായാലും എപ്പോഴും സമാധാനം സന്തോഷം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ദേ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നവി ഞാൻ എന്നാൽ പോവാ, ഇറങ്ങാണ് കേട്ടോ, ഞാൻ എന്നാൽ വന്നിട്ട് വിളിക്കാം. ഓക്കെ ശരി, ലവ് യു, പോവാ, ബൈ, വിളിക്കാം. ഞാൻ ചാർജ് ഊതിയിട്ടായിരുന്നു, ഒരു മിനിറ്റ്, ഹെഡ്സെറ്റ് എടുക്കട്ടെ. എന്തണ്ട്, നീ ക്ഷീണിച്ചോ? ക്ഷീണിച്ചോ എന്താ പോലെ ഇരിക്കുന്നത്? കണ്ടിട്ടാണോ? ഇന്നലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, ഇത്ര മാത്രം ക്ഷീണിക്കാൻ എന്താ? ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ, അമ്മ പുറകെ നടന്ന് കഴിപ്പിച്ചോണ്ടിരിക്കുക ഫുൾ ടൈം. അല്ല എന്താ ഒരു ക്ഷീണം പോലെ കേട്ടോ, ചിലപ്പോ ഇനി ഇതിലൂടെ കണ്ടിട്ടാണോ? അതെ, എന്നെ കാണാതിരുന്ന് കണ്ടിട്ട. കുഞ്ഞവിടെ ഒന്ന് കാണിച്ച്. അയ്യടാ, ഇപ്പൊ എന്നെ കണ്ടാ മതി, വയറ് കാണിക്കേ? കാണിക്കത്തില്ല. എന്നാലും എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹം കാണില്ലേ, വയറ് കാണിച്ച് നോക്കട്ടെ. എന്നെ കാണാൻ അപ്പൊ ആഗ്രഹമില്ല, എന്നെ കണ്ടാ മതി. ദേ അമ്മക്ക് ഇച്ചിരി ജാട കൂടുന്നുണ്ട് കേട്ടോ, വേണമെങ്കിൽ ഒരു 2 ചവിട്ടുകൂടെ കൊടുത്തു. അയ്യടാ, കൊള്ളാലോ ഇങ്ങനെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ആ, ഞാൻ എന്റെ കുഞ്ഞിനോടൊരു സ്വകാര്യം പറഞ്ഞതാ. പിന്നെ അത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ പറയണം കേട്ടോ, ഞാൻ വന്നേക്കാം അങ്ങോട്ട്. അച്ഛനുണ്ട്, എന്നാലും എന്റെ കടമകൾ ഞാൻ ചെയ്യണമല്ലോ അല്ലെ. പിന്നെ ചെയ്യണം ചെയ്യണം അച്ഛന്റെ കടമകൾ. പിന്നെ മിസ് ചെയ്യുന്നുണ്ടോ? എന്ത് മിസ് ചെയ്യാൻ, ഒരു ദിവസമല്ലായിട്ട് പോയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ മിസ്സിംഗ് ഒന്നുമില്ല കേട്ടോ, ഞാൻ സുഖമായിട്ട് വൈകിട്ട് വന്ന് ഫുഡ് കഴിച്ച് കുളി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് നിൻ്റെ കാര്യം ഓർത്ത് കോൾ വന്നപ്പം. ആ പിന്നെ കോൾ വന്നപ്പോൾ ചുമ്മാ നിൻ്റെ കോൾ എടുക്കുന്നു, സംസാരിക്കുന്നു. ദുഷ്ടൻ, എന്തൊരു സാധനം നോക്കി. എനിക്കറിയാം ഏട്ടനെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. എൻ്റെ മോളിപ്പോൾ ഫ്രീ ആണ? അല്ല, ഞാനേ ഇത്തിരി ബിസിയാ. എന്തേ? ഓ, ജാടക്കായി. സത്യം പറഞ്ഞല്ലേ, നമ്മൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഈ പാട്ടൊക്കെ പാടി കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നില്ല. ഇങ്ങനെ അകലെയായിരിക്കുമ്പോൾ ഈ ഫോണിൽ കൂടെയൊക്കെ പാട്ട് പാടിക്കൊടുത്താൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളൊരു പാട്ട് പാടിക്കേ. ഇപ്പോഴോ എൻ്റെ തൊണ്ടയ്ക്ക് കിച്ച് കിച്ച. ഞാൻ തൊണ്ട കിച്ച് കിച്ചത് എന്താ, മറ്റു വല്ല മത്സരത്തിനും പോന്നോ? നീ ഒരു പാട്ട് പാടുക, ഞാൻ കേക്കട്ടെ. ഒരു അടിപൊളി പാട്ട് പാടും, ഏതെങ്കിലും പാടുക. കല്യാണത്തേ നില കാച്ചാത പാനില, നീതാനെ വാനില എന്നോട് വാനില, തേയാത വെണ്ണില ഉൻ കാതൽ കണ്ണില, ആകായം മണ്ണില കല്യാണത്തേ നില കാച്ചാത പാനില. അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ പാടിയില്ലേ, ഇനി ഏട്ടനൊരു പാട്ട് പാട്. ഞാനാ, എനിക്ക് പാടാനുള്ള മൂഡില്ല. അയ്യടാ, മര്യാദക്ക് പാടിക്കോ, കുഞ്ഞിന് കേൾക്കാനല്ലേ. പാട്. ഏത് പാട്ടാ പാടണ്ടേ? ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാട്. ഞാൻ ഒരു ഹിന്ദി സോങ് തന്നെ തകർക്കാം.
भीगी भीगी सड़क पे मैं तेरा इंतजार करूं, धीरे धीरे दिल की जमीन को तेरे ही नाम करूं, खुद को मैं को ढूंढ के फिर ना कभी पाओ, होले होले जिंदगी को अब तेरे हवाले करूं, सनम रे तू मेरा सनम हुआ रे, सनम रे तू मेरा सनम हुआ रे, करम रे तेरा मुझ पे करम हुआ रे, सनम रे तू मेरा सनम हुआ रे। അടിപൊളിയല്ലേ, ഇത്താ ഞാൻ പാടാത്തത്, എനിക്ക് തന്നെ ഭയങ്കര ഫീലായി പോകും. എന്ത് രസമായിട്ടാണ് ഞാൻ പാടിയത്. അല്ലെങ്കിൽ ഹിന്ദി പാട്ട് പാടുമ്പോൾ എനിക്ക് പ്രത്യേക കഴിവാണ് അല്ലേടി. ഓ, ഇങ്ങനെ തള്ളി മറിക്കാതെ ഏട്ടാ ഞാൻ താഴെ വീണു പോവും. എൻ്റെ മുന്നു എടി, നമ്മളെ പൊക്ക നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും പൊക്കുവോ? ഇപ്പോൾ വെളിയിലുള്ള ഒരാൾ വന്നിട്ട് പറയുമോ അർജുൻ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്, സ്മിത നന്നായിട്ട് പാടുന്നുണ്ട്, നമ്മളെ നമ്മളെ തന്നെ പൊക്കണം അല്ലേ? തള്ളിച്ചിരി കൂടുതലാണ് നിന്റെ അടുത്തല്ലേ. ഞാൻ പുറത്താണെങ്കിൽ ഇങ്ങനെ ആരുടെ അടുത്ത് പോയി പറയുമോ? നിന്റെ അടുത്ത് ആകുമ്പോൾ എനിക്ക് എന്തും പറയാലോ ധൈര്യമായിട്ട്. ഇപ്പൊ വേറൊരു പെണ്ണുണ്ട്, അപ്പൊ ആ പെണ്ണിന്റെ മുമ്പ് വെച്ച് പാടിയിട്ട് ഞാൻ എന്നെ തന്നെ പൊക്കുവോ? ആഹാ, അപ്പൊ പാടാൻ നിങ്ങക്ക് വേറൊരു പെണ്ണുണ്ടോ? വേറെ പെണ്ണുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ദേട്ടാ കൊല്ലി ഞാൻ. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് പറഞ്ഞ് തിരുത്തിയ കാര്യങ്ങളാണ്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. ഓർമ്മ കാണണം. പാട്ട് പാടിയപ്പോൾ ഭയങ്കര ഒരു മൂഡ്, നല്ല ഫീല്. ഇനി നീ ഒരു റൊമാൻറ്റിക് പാട്ട് കൂടെ പാട്. എനിക്കൊന്നും വയ്യ, പോ. പാടി എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, പാടെ. നമുക്കപ്പോൾ ഒരു റൊമാൻറ്റിക് ഫീലും കൂടെ ആവേക്കാം. ഒരു നൂരാശകൾ മിഴികളിൽ മുഴികളിൽ പൂത്തു, മഴ നൂൽ കനവുകൾ കരളിലെ വേനലിൽ പെയ്തു, എനിക്ക് ഏട്ടനെ കാണാൻ തോന്നുന്നു, എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നു ഏട്ടാ, ഇങ്ങോട്ട് വരുമോ? വെറുതെ നോക്കി നിന്ന് റൊമാൻറ്റിക് മൂഡ് ആക്കണ്ട അല്ലേ? വേണ്ട, മയച്ചള മയച്ചള മയച്ചള. വേറെന്താ, ഫുഡൊക്കെ കഴിച്ചോ? ഇതിപ്പോ എത്രാമത്തെ തവണയാ ചോദിക്കുന്നേ? ശരിയാണല്ലോ. എന്ത് പറ്റി ഏട്ടാ? ഒന്നുമില്ല, പാട്ടിനി വേണ്ട, കൂടുതലായി കഴിഞ്ഞാൽ ബോറാവും. അപ്പം ഞാൻ എൻ്റെ പെണ്ണുകളൊക്കെ പോയി കിടന്നോ, ഒത്തിരി വൈകിക്കണ്ട, ചുമ്മാ ഇനി ഉറക്കമുള്ള ചുമ്മാ ഉള്ള ആരോഗ്യം കളയണ്ട, പോയി ഉറങ്ങിക്കോ. ഏട്ടൻ കിടക്കാൻ പോവാണ്? ഞാൻ കിടക്കാൻ പോവാ, പോയി ഉറങ്ങിക്കോ. കിട്ടിയില്ല, ഉറങ്ങിക്കോ, പോയിട്ട്. ശരി ശരി. ഹലോ, ആ വിനീതാണോ?
ആ പറ എന്തുണ്ടോ സുഖാണോ? എന്തിനാണ് മാപ്പുറച്ചിലും ക്ഷമാപണമൊക്കെ? അത് വിട്. എങ്ങനെയുണ്ട് തൻ്റെ ആരോഗ്യമൊക്കെ? ക്ഷമിച്ചടോ. പിന്നെ മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ പറ്റാം. അത് തിരുത്താനുള്ളൊരു മനസ്സുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യരായിട്ട് മാറുന്നത്. പിന്നെ അമ്മയൊക്കെ എന്തെടുക്കുന്നത്? ആ മുംബൈയിൽ ജോലി കിട്ടിയോ? ആഹാ, ആ അമ്മയും കൂടെ കൊണ്ടുവന്നുണ്ടോ? എന്തായാലും വളരെ നന്നായി. എന്തായാലും വൈകിട്ടാണെങ്കിലും കുറച്ച് നല്ല ബുദ്ധിയൊക്കെ തോന്നിയല്ലോ. ആ പിന്നെ മുംബൈയിലല്ല, അവിടെ കുറച്ച് സീനാണെന്നൊക്കെ പറയുന്നതായിട്ട്. അവിടെ മാത്രമല്ല, മൊത്തം പ്രശ്നമാണ്. അപ്പം കയറി കേട്ടോ പോകുമ്പോഴേ, അമ്മേനൊക്കെ കൊണ്ടുപോകുമ്പോഴേ. ബസ്സൊക്കെ ഓടി തുടങ്ങിയോ? ട്രെയിനൊക്കെ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ആണല്ലേ. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. എന്തായാലും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. ഓക്കെ ബ്രദർ, ഓക്കെ ശരി. ആ ഹലോ, ഞാൻ നിന്നെ ഇപ്പോൾ വിളിക്കാനിരിക്കായിരുന്നു അങ്ങോട്ട്. മോൻ കാണിക്ക്, കരയാണ്. എന്ത് പറ്റി? നിന്റെ കരയുന്ന എന്താ? ഏട്ടാ, അച്ഛന് അച്ഛന് കോവിഡ് പോസിറ്റീവ് ആയി. ഇപ്പം അവരെ കൊണ്ടുപോയി അച്ഛനെ. ഞങ്ങളോട് 14 days ക്വാറന്റൈൻ ഇരിക്കാൻ പറഞ്ഞു അവര്. നമ്മുടെ കുഞ്ഞ് ഈ സമയത്ത് ഒന്നും പറ്റില്ല. നീ പേടിക്കാതെ, അമ്മ എന്ത്? അമ്മയുടെ അപ്പുറത്ത് അമ്മ എവിടെ നിന്ന് കരയ? സമാധാനം പോലും ഏട്ടാ. എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞു, കരയാതെ എന്തായാലും ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ. അപ്പം നിങ്ങളാണെങ്കിൽ ഇപ്പോൾ വീട്ടിലിപ്പം മറന്നേ ഇരിക്കുന്നതുകൊണ്ട് എന്തായാലും സംഭവിച്ചു പോയ കാര്യമില്ല. ഇനിയിതിപ്പോൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? വന്ന് പോയി. അത് അറിയാതെ നീ. ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം, ഒരു തരത്തിലും പേടിക്കാനില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വന്ന കാര്യം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ, അപ്പോൾ ഗൾഫിലുള്ള. അപ്പം അവൻ വന്നപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ? പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല, ഒരു സാധാ പനി വരുന്ന പോലെ ഉള്ളൂ. അപ്പോൾ ഒരു 1-2 ആഴ്ച നല്ല രീതിയിൽ കെയർ ചെയ്ത് ഫുഡും കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നല്ല രീതിയിൽ ഉറങ്ങിയൊക്കെ കഴിഞ്ഞാൽ മാറിക്കോളും എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അവന് വന്ന് പോയതാണ് ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട്. ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുക. നീ കരയാതെ പറയുന്നതൊക്കെ നീ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുക, അമ്മയുടെ അടുത്തും പറയുക. ആ പിന്നെ ചൂടുവെള്ളം കുടിക്കുക. അതിനകത്ത് കരിഞ്ജീരകവും ചുക്കും കുരുമുളക് പൊടിയൊക്കെ കുറച്ചിട്ടിട്ട് നല്ല ചൂടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. പിന്നെ നാരങ്ങ വെള്ളം ഇടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. കരയാതെ നീ പറയുന്ന കേക്ക്, ആവി പിടിക്കുക, ചൂടുവെള്ളം കുടിക്കുക കേട്ടോ. പിന്നെ നല്ല പോലെ ഫുഡ് കഴിക്കുക. ആ പിന്നെ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങുക നല്ല പോലെ. നീ പറയുന്ന കേൾക്കുന്നുണ്ടോ? നീ കുഞ്ഞുമൂത്ത, നീ പറയുന്ന കേക്ക്, ഇതൊക്കെ നീ ചെയ്യണം കാര്യമായിട്ട്. നീ അമ്മയുടെ അടുത്തും പറയണം. പിന്നെ അമ്മയുടെ അടുത്ത് ആണെങ്കിലും പറയുക, നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം നടക്കാൻ കേട്ടോ. അച്ഛൻ അവിടെ ഒറ്റയ്ക്ക്. അച്ഛൻ്റെ കാര്യം കുഴപ്പമില്ല, അതവർ നോക്കിക്കോളും. ഇപ്പം അവർ നിന്നെ വിളിച്ചില്ലേ, ഹെൽത്തിൽ നിന്ന് വിളിച്ചില്ലായിരുന്നോ? അവർ വിളിക്കുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, കുഞ്ഞിനൊന്നും പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചൂടുവെള്ളം കുടിക്കുക, നമ്മളാണ് കെയർ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ചൂടുവെള്ളം കുടിക്കുക, ആവി പിടിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, എല്ലാം നല്ല രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുക. വേറെ ആവശ്യമില്ലാത്ത ഗുളികയും കാര്യങ്ങളൊന്നും കഴിക്കണ്ട കേട്ടോ. ആ ഇനി എന്തായാലും ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, പേടിക്കണ്ട. എനിക്ക് വയ്യേട്ടാ, ഞാൻ കിടക്കാൻ പോവാ. കിടക്കാൻ പോവാണോ? എന്നാൽ കുറച്ചു നേരം ഉറങ്ങിക്കോ. പേടിക്കണ്ട കേട്ടോ, കരയരുത് നീ കേട്ടോ. നീ വിളിക്ക്. ആ മോളെ, എന്തായി ടെസ്റ്റ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ഏട്ടാ, ഇപ്പം ഞങ്ങൾ വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. രാവിലെ ഹെൽത്തുകാർ തന്നെ വന്ന് നമ്മളെ കൊണ്ടുപോയി.
പിന്നെ അവർ എന്നെ തിരിച്ച് വീട്ടിലും കൊണ്ടുവിട്ടു. പിന്നെ ഞാൻ 9 മാസം ഗർഭിണി ആയതുകൊണ്ട് ഒരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെയും ടെസ്റ്റ് ആദ്യം നടത്തിയത് അവിടെ ചെന്നിരുന്നപ്പോഴാണ് എൻ്റെ ഏട്ടാ കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട് അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന്. വെറുതെ ഞാൻ ടെൻഷൻ അടിച്ച്. പിന്നെ നമ്മുടെ ഹെൽത്തുകാർ അവർ നല്ല രീതിയിലെല്ലാം പറഞ്ഞു തന്നു, എന്തൊക്കെയാണ് ചെയ്യേണ്ടേ, എങ്ങനെയൊക്കെയാണ് എടുക്കണ്ടേ, എങ്ങനെയൊക്കെയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ അവർ പറഞ്ഞു തന്നെ. എനിക്ക് ഉറപ്പായിട്ടാ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവായിരിക്കും, പേടിച്ചത് മാത്രം ഒന്നും ഉണ്ടാവില്ല. പിന്നെ യാത്രയെല്ലാം കൂടെ ചെയ്ത് അങ്ങ് ടയർഡായി ഞാൻ, ആ ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ. നമ്മളെന്തായാലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ബെറ്റർ. എന്തായാലും ഒന്നുകൊണ്ടും പേടിക്കണ്ട, നെഗറ്റീവ് തന്നെയായിരിക്കും. ഏട്ടാ ഞാൻ കുറച്ചൊരൊന്ന് കിടക്കട്ടെ, എനിക്ക് ഒട്ടും വയ്യ. ആ എന്നാ നീ കിടക്കട്ടോ, വിളിക്കണേ. അറിയില്ല രാവിലെ മുതൽ വയ്യ. നീ എന്നാ അമ്മയെ വിളിക്കട്ടോ, അടുത്ത മാസമാണ് കേട്ടോ ഡേറ്റ്. ഹലോ അച്ഛാ പറ, ഹോസ്പിറ്റലിലോ? അതിന് നാളെ കഴിഞ്ഞു ഉണ്ടായാ പോരെ, വാട്ടർ ബ്രേക്ക് ആയോ? ഞാൻ എന്തേ വരുന്നു. അർജുൻ, അർജുൻ ഞാനിപ്പോൾ സ്മിതയെ കണ്ടിരുന്നു. സ്മിത ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല, പേടിക്കാനൊന്നുമില്ല. പിന്നെ സ്മിത ചെറുതായിട്ട് വീക്ക് ആവുന്നുണ്ട്, ബി പിയും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെയിൽ ചെയ്യുന്നു. നമ്മൾ മാക്സിമം നോർമൽ ഡെലിവറിക്കാണ് നോക്കുന്നത്. ഇൻ കേസ് നമുക്കിത് പറ്റിയില്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരും. ടെൻഷൻ അടിക്കാനൊന്നുമില്ല, നമുക്ക് മാക്സിമം നോക്കാം. ഓക്കേ.